ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു കാർ എങ്ങനെ സ്റ്റാർട്ടാക്കാം, എന്തൊക്കെ കാര്യങ്ങളാണ് സ്റ്റാർട്ടാക്കുമ്പോൾ നോക്കേണ്ടത്. നിങ്ങൾ ഇതുവരെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ അണേബിൾ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ പേർക്ക് ഷെയർ ചെയ്യുക. ഇന്നത്തെ വീഡിയോ ബിഗിനേഴ്സിന് വേണ്ടിയാണ് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, ഇതാണ് വണ്ടിയുടെ കീ. ഇവിടെ കാണുന്നുണ്ടല്ലോ കീ ഹോൾ, ഈ കീ ഹോളിലേക്കാണ് കീ ഇടേണ്ടത്. ഇവിടെ കീ ഇടുക. ഒരിക്കൽ ഫസ്റ്റ് ഒന്ന് തിരിക്കുക. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇതിലെന്താണെന്ന് വെച്ചാൽ സ്റ്റിയറിങ് അൺലോക്ക് ആവും, പിന്നെ നമ്മുടെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം തുടങ്ങിയ കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നത് ഈ ഫസ്റ്റ് പൊസിഷനിലാണ്. ഒന്നുകൂടി തിരിച്ചാൽ നമ്മളുടെ മീറ്റർ കൺസോള്. എ സി വർക്ക് ചെയ്യില്ല, എ സി സ്റ്റാർട്ട് ചെയ്താലേ വർക്ക് ചെയ്യൂ, ബ്ലോവറൊക്കെ വർക്ക് ചെയ്യും. പിന്നെ നമ്മളുടെ പവർ വിൻഡോ, മിറർ അഡ്ജസ്റ്റ്, എൻജിൻ സ്റ്റാർട്ടാവുന്നത് ഒഴികെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഈ രണ്ടാമത്തെ പൊസിഷനിലാണ് വർക്ക് ചെയ്യുന്നത്. ഈ രണ്ടാമത്തെ പൊസിഷൻ കഴിഞ്ഞാലാണ് വണ്ടി സ്റ്റാർട്ടാവുക. അതിനു മുമ്പ്, വണ്ടി സ്റ്റാർട്ടാക്കുന്നതിന് മുമ്പ്, ഇപ്പോൾ ഗിയറിലാണെങ്കിൽ വണ്ടി ന്യൂട്രലിലാക്കുക, ക്ലച്ച് മുഴുവനായും പ്രസ് ചെയ്യുക. ഇപ്പോൾ അധികം വാഹനങ്ങളിലും ക്ലച്ച് പ്രസ് ചെയ്താലേ വണ്ടി സ്റ്റാർട്ടാവുകയുള്ളൂ. അതുകൊണ്ട് ന്യൂട്രലാക്കി ക്ലച്ച് പ്രസ് ചെയ്യുന്നതാണ് എപ്പോഴും സേഫ്. പിന്നെ ഓട്ടോമാറ്റിക് കാറുകളിലാണെങ്കിൽ ക്ലച്ച് ഉണ്ടാവില്ല, അത് ബ്രേക്ക് ഔട്ടിയാണ് സ്റ്റാർട്ടാക്കേണ്ടത്. പിന്നെ ഇതിപ്പോൾ നമ്മൾ കീൻ്റെ കേസാണ് പറഞ്ഞത്, മറ്റേ പുഷ് ബട്ടൺ സ്റ്റാർട്ടിലും അതേപോലെയാണ്. അതിൽ ഫസ്റ്റ് പ്രസ് എന്ന് പറഞ്ഞാൽ ഈ സ്റ്റിയറിങ് അൺലോക്ക് ആവും, ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം മറ്റ് റേഡിയോ കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യും. രണ്ടാമതൊന്നും കൂടി പ്രസ് ചെയ്താൽ ബാക്കിയുള്ള ക്ലസ്റ്റർ മറ്റെല്ലാം ഓണാവും. ക്ലച്ച് ചവിട്ടിയിട്ടാണ് ആ ബട്ടൺ പ്രസ് ചെയ്യുന്നതെങ്കിൽ വണ്ടി സ്റ്റാർട്ടാവും. അങ്ങനെയാണ് പുഷ് ബട്ടൺ സ്റ്റാർട്ടിൽ വർക്ക് ചെയ്യുന്നത്. അതിൽ ക്ലച്ച് ചവിട്ടി ബട്ടൺ പ്രസ് ചെയ്താൽ മാത്രമേ വണ്ടി സ്റ്റാർട്ടാവൂ. അപ്പോൾ ഈ വണ്ടിയിലും ക്ലച്ച് ചവിട്ടിയാൽ മാത്രമേ സ്റ്റാർട്ടാവൂ. ഇപ്പോൾ രണ്ടാമത്തെ പൊസിഷനിലാണ് ഉള്ളത്, ഒന്നുകൂടി കാണിക്കാം. ഈ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഫുള്ളായി ഓഫ് ആവുന്ന ഒരു പൊസിഷനാണ്. ഇതിന് ഒന്നും ഒരിക്കൽ തിരിച്ചാൽ റേഡിയോ മറ്റ് കാര്യങ്ങളും കാണാവും. ഒന്നുകൂടി തിരിച്ചാൽ ക്ലസ്റ്ററും മറ്റ് പവർ വിൻഡോ ബാക്കി കാര്യങ്ങളെല്ലാം ആകും. നമ്മൾക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. അതിൽ ന്യൂട്രലാക്കി ക്ലച്ച് പ്രസ് ചെയ്തു, ഒന്നും കൂടി ഒന്ന് തിരിക്കാം. ഇപ്പോൾ വണ്ടി സ്റ്റാർട്ടായി, എൻജിൻ സ്റ്റാർട്ടായി. ഇനി ഇത് കുറേ നേരം തിരിച്ചു പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് തിരിച്ചു വിട്ടാൽ തന്നെ വണ്ടി സ്റ്റാർട്ടാകും. ഇനി വണ്ടി ഓഫ് ചെയ്യണമെങ്കിൽ ഒന്ന് പുറകോട്ട് തിരിക്കുക. ഇപ്പോൾ ഫുൾ ഓഫായില്ല, ഇപ്പോൾ ഈ മീറ്റർ കൺസോളും ബാക്കിയെല്ലാം ഓഫായി, ഈ റേഡിയോ മറ്റു കാര്യങ്ങളും ഓഫായില്ല. അതിന് ഒന്നും കൂടി തിരിക്കുക. ഇപ്പോൾ മുഴുവനായി എല്ലാം ഓഫായി, എന്നിട്ട് കീ വരിക. ഇപ്പോൾ ചില സന്ദർഭങ്ങളിൽ ഇപ്പോൾ ഈ പൊസിഷനിൽ വെച്ച് സ്റ്റിയറിങ് തിരിച്ചാൽ ലോക്കാവും, ഇപ്പോൾ സ്റ്റിയറിങ് ലോക്കായി. ചില സന്ദർഭങ്ങളിൽ കീ ഇട്ട് തിരിക്കാൻ പറ്റാത്ത അവസ്ഥ വരാറുണ്ട്. ഇപ്പോൾ സ്റ്റിയറിങ് ലോക്കായി, ഇപ്പോൾ ഇത് തിരിക്കാൻ പറ്റുന്നില്ല, ഇതും ലോക്കായി. അതിനെന്താണെന്ന് ചെയ്യേണ്ടത് വെച്ചാൽ ഈ സ്റ്റിയറിങ് ജസ്റ്റ് ഒന്ന് അമർത്തുക, എന്നിട്ട് തിരിക്കുക. ഒന്നുകൂടി കാണിക്കാം. ഇപ്പോൾ കീ ഊരി, ഇപ്പോൾ സ്റ്റിയറിങ് ലോക്കായി, ഇപ്പോൾ കീ ഇട്ട് തിരിക്കാനാവുന്നില്ല, ഇത് സ്റ്റക്കായ പോലെയുണ്ട്. അതിനെന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ ഈ സ്റ്റിയറിങ് ജസ്റ്റ് ഒന്ന് മറ്റൊരു കൈ കൊണ്ട് അമർത്തി പിടിക്കുക, എന്നിട്ട് കീ തിരിക്കുക. ഇപ്പോൾ ആയി. ഇങ്ങനെയാണ് സ്റ്റിയറിങ് ലോക്കായ സമയത്ത് ചെയ്യേണ്ടത്. ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ചെയ്തത്, അറിയുന്നവരാണെങ്കിൽ ഇത് കാണേണ്ട ആവശ്യമില്ല.
പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, വണ്ടി സ്റ്റാർട്ടാക്കുന്നതിന് മുമ്പ് എന്തായാലും ഹാൻഡ് ബ്രേക്ക് നിർബന്ധമായും ഇട്ടിരിക്കണം. അത് പറയാൻ വിട്ടുപോയൊരു കാര്യമാണ്. എന്തായാലും ഹാൻഡ് ബ്രേക്ക് ഇട്ടിരിക്കണം വണ്ടി സ്റ്റാർട്ടാക്കുന്നതിന് മുമ്പ്.